കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാർ മത്തായിയുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായം വീണ്ടും വായിക്കേണ്ട ഘട്ടമാണിത്. കപടനാട്ടിക്കാരായ നിയമജ്ഞരെ ഫരീസിയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദർശ്യർ എന്ന് യേശുക്രിസ്തു പുരുഷാരത്തോട് പറയുന്നത് ഈ അധ്യായത്തിൽ വായിക്കാം. സ്വരാജ്യത്തെ റോമൻ ആധിപത്യത്തോടല്ല, ജീർണ പൗരോഹിത്യ വാഴ്ചയോടാണ് യേശുക്രിസ്തു ജീവിതകാലം മുഴുവൻ എതിരിട്ടത്. എന്നാൽ അതേ ക്രിസ്തുവിൻ്റെ അനുയായികളിലും പൗരോഹിത്യ അധികാരവർഗം ഉയർന്നു വന്നു. അവർ ആധിപത്യ ജീർണതയുടെ മാലിന്യങ്ങൾക്കുമേൽ വെള്ളയടിച്ച കുഴിമാടങ്ങളായി. ഈ ദുരന്തപൂർണമായ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഈ ലക്കം അടയാളം. കണ്ണൂരിലെ കൊട്ടിയൂരിൽ കത്തോലിക്ക വൈദികൻ 16-കാരിയെ പീഡിപ്പിക്കുകയും അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത സംഭവത്തിൻ്റെ ആഘാതത്തിൽ കേരളീയ മനസാക്ഷി വൃണിതമായ ദിനങ്ങളാണിത്. ഒരു വൈദികൻ്റെ കേവല അപഭ്രംശം എന്ന് ഈ സംഭവത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. ഈ സംഭവം മൂടിവെക്കാനും വൈദികനെ രക്ഷിക്കാനും കത്തോലിക്ക സഭയിലെ ഒരു സംഘം തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ പള്ളിമേടയിലെ അതിക്രമം ഒരു സംഘടിത കുറ്റകൃത്യമായി മാറി. ഈ സംഭവം മതാത്മകതയുടെ പളുങ്ക് കുപ്പായത്തിനുള്ളിലെ ശരീര ജീർണതകളെ വെളിവാക്കി. ഇത് ബ്രസീലിലെ മോണ്ടെസ്ക്ലാരോ നഗരം. 4 മാസം മുമ്പ് ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ ചേർച്ചിൽ ലോകത്തെ സ്തബ്ധമാക്കിയ ഒരു സംഭവമുണ്ടായി. ഇവാഞ്ചലിക്കൽ വൈദികൻ ജോ ഡസിൽവയുടെ പഠന ക്ലാസ്സിന് പോയിരുന്ന ഒരു 5 വയസ്സുകാരി പെട്ടെന്ന് വീട്ടകത്തിലെ ഇരുൾമൂലകളിലേക്ക് ഉൾവലിഞ്ഞു. അവൾ അവിടിരുന്ന് നോട്ട്ബുക്കിൽ 6 ചിത്രങ്ങൾ വരച്ചു. മകളുടെ അസ്വാഭാവിക ഉൾവലിയലും വിചിത്ര ചിത്രങ്ങളും കണ്ട മാതാപിതാക്കൾ നോട്ട്ബുക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. ഈ സൈക്യാട്രിസ്റ്റിൻ്റെ കൗൺസിലിംഗിൽ വ്യക്തമായി പള്ളിവികാരിയുടെ നിരന്തര ലൈംഗിക ക്രൂരതയാണ് 5 വയസ്സുകാരി നോട്ട്ബുക്കിൽ വരച്ചത്. ഈ ഘട്ടത്തിൽ ഓർക്കണം യേശുക്രിസ്തു പുരുഷാരത്തോട് നടത്തിയ ആ പ്രസംഗം. കാപട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യർ. അത് പുറമേ മനോഹരമായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ മനുഷ്യാസ്ഥിയും സർവമാലിന്യങ്ങളും നിറഞ്ഞത്. സമകാലിക ലോകത്ത് നന്മയുടെ സൗരസാന്നിധ്യമായ പോപ്പ് ഫ്രാൻസിസ് അധികാരമേറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ബാലപീഠകരായ വൈദികരോട് കണിക പോലും ദയയുണ്ടാവില്ല. ലൈംഗിക വൈകൃതമുള്ള വൈദികർ ദൈവത്തെ വഞ്ചിക്കുന്നവരും സഭയെ അപമാനിക്കുന്നവരുമാണ്. പോപ്പ് ഫ്രാൻസിസ് ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും ലൈംഗിക ഹിംസാത്മകത പൂണ്ട വൈദികരുടെ ചെയ്തികൾക്ക് അറുതിയുണ്ടായില്ല. കണ്ണൂർ കൊട്ടിയൂരിലുള്ള നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻ ചേർച്ചിലെ വികാരിയായ ഫാദർ റോബിൻ വടക്കുംചേരിയെ പോലീസ് വിദഗ്ധമായി അറസ്റ്റ് ചെയ്തു. പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയെ നിരന്തര പീഡനത്താൽ ഗർഭിണിയാക്കുകയും സംഭവം പ്രലോഭനങ്ങളിലൂടെ മൂടിവെക്കുകയും ചെയ്ത സംഭവത്തിലാണ് സഭാവസ്ത്രധാരിയായ നരാധമൻ അറസ്റ്റിലായത്. പുള്ളി തന്നെ മാനേജറായിരിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും 16 വയസ്സ് ഏതാണ്ട് 16 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും ആ വിദ്യാർത്ഥിനി 20 ദിവസങ്ങൾക്ക് മുമ്പ് പൊക്കലങ്ങാടിയിലുള്ള ക്രിസ്തുരാജ എന്ന ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടി പ്രസവിക്കുകയും അതിനുശേഷം ഈ ആ കുട്ടിയെ പ്രസവിച്ച ആ കുട്ടി ഒരു ആൺകുട്ടിയെ പ്രസവിച്ച ആ ആൺകുട്ടി കൊച്ചിനെ അവർ ഒരു ഇതേ സഭയുടെ തന്നെ നിയന്ത്രണത്തിലുള്ളൊരു വൈത്രിയിലുള്ളൊരു അനാഥമന്ദിരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പെൺകുട്ടി വെളിപ്പെടുത്തിയ പ്രകാരം 1 വർഷം മുമ്പാണ് പീഡന പരമ്പര തുടങ്ങിയത്. മഴയുള്ള ദിവസം സഹോദരൻ നേരത്തെ പോയതിനാൽ തോർച്ച കാത്ത് പള്ളിമേടയിൽ കയറി നിൽക്കുകയായിരുന്നു പെൺകുട്ടി. അവളെ കമ്പ്യൂട്ടർ നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞ് പള്ളിമേടയ്ക്കുള്ളിലേക്ക് വിളിച്ചാണ് ഫാദർ റോബിൻ വടക്കുംചേരി പീഡിപ്പിച്ചത്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ അല്ലാതെ ഒരു കറുത്ത ഒരു കൊച്ചിനെ അച്ഛൻ പഠിപ്പിക്കില്ല. വെളുത്ത പെൺപിള്ളേരെ മാത്രം, സുന്ദരികളെ മാത്രം അച്ഛൻ പഠിപ്പിക്കുകയുള്ളൂ. എന്നാൽ ഒരു ആൺകൊച്ചിനെ ആൺപിള്ളേരൊക്കെ ഇവിടുന്ന് കോളർ പിടിച്ച് അടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ആമ്പിള്ളരെ കാണത്തില്ല അച്ഛനെ. ആമ്പിള്ളരെ അച്ഛൻ്റെ റൂമിലേക്ക് കയറ്റൂല. ഇന്നലെ വേഗം തുടങ്ങി പിള്ളേർ ഇറങ്ങിപ്പോയപ്പോൾ പിള്ളേർ പറയുവാ നമ്മളെ ഒന്നും ആ റൂമിലേക്ക് കയറ്റുക, അച്ഛൻ പെൺപിള്ളേരെ മാത്രമേ കയറ്റുള്ളൂടാന്ന് രണ്ട് മൂന്ന് പിള്ളേർ ആമ്പിള്ള കുട്ടികൾ പറഞ്ഞിട്ടിങ്ങനെ പോരുക. പിള്ളേർക്ക് അതിന് ഒന്നും അറിയത്തില്ല. എന്നാലും അച്ഛന് ഈ ആമ്പിട്ടുകളോടും ഒരു സ്നേഹം കാണിക്കേണ്ട അച്ഛനാണെങ്കിൽ. ഏറ്റവും പ്രിയങ്കരം 16 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്, നിരന്തരമായി പീഡിപ്പിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നാട്ടുകാരടുത്തൊരു ഭയങ്കര അഭിമാനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളി കുട്ടികളെ ശ്രദ്ധിക്കണം, കുട്ടികളെ മൊബൈൽ കൊടുക്കരുത്, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു മുഖമായിരുന്നു. ഇദ്ദേഹം രാത്രി ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സെക്സിന് അടിമപ്പെട്ട ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായപ്പോൾ വീട്ടുകാർ ആധി പിടിച്ച് വൈദികനെ പോയി കണ്ടു. പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ സംഭവം രഹസ്യമാക്കി വെക്കാനായിരുന്നു വൈദികന്റെ കൽപ്പന. 10 ലക്ഷം രൂപയുടെ സഹായവും സഹോദരന് ജോലിയുമടക്കമുള്ള പ്രലോഭനങ്ങളിലൂടെ സാധു കുടുംബത്തെ വൈദികൻ നിശബ്ദമാക്കി. പെൺകുട്ടി പീഡനത്തിനിരയായി. 10 മാസക്കാലം വരെ ഈ സംഭവം പെൺകുട്ടിയും അതായത് ആ ഇരയും വൈദികനും മാത്രമേ അറിഞ്ഞുള്ളൂ എന്നത് ഏതായാലും ജനങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ 10 മാസക്കാലത്തിനുള്ളിൽ ഈ കേസ് ഒതുക്കി തീർക്കാനും പത്രമാധ്യമങ്ങളിൽ കാണുന്നത് ലക്ഷക്കണക്കിന് രൂപ ഈ വൈദികൻ ആ കുടുംബത്തിന് ഓഫർ ചെയ്യുകയും അതുപ്രകാരം ഈ കേസിൽ നിന്ന് പിന്മാറാൻ ആ കുടുംബം പോലും തയ്യാറായ ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ജനസംസാരമുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ തീർച്ചയായും വൈദികൻ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഗർഭിണിയായ പെൺകുട്ടി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലുള്ള സഭാസ്ഥാപനമായ ക്രിസ്തുരാജ ആശുപത്രിയിൽ വെച്ച് ആൺകുട്ടിയെ പ്രസവിച്ചു. തൻ്റെ പരിചയത്തിലുള്ള പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് ഫാദർ റോബിൻ പറഞ്ഞപ്പോൾ ആശുപത്രി അധികൃതർ സംഭവം പോലീസിൽ നിന്ന് മറച്ചുവെച്ചു. ഈ അച്ഛൻ്റെ കൂടെ ഉള്ള ഏതെങ്കിലും 3-4 പേരുണ്ടാവും ആശുപത്രി കൊണ്ടുപോകാനും ഈ പ്രായപൂർത്തിയാകാത്ത ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഈ കുട്ടിയിൽ പള്ളിയിൽ കഞ്ഞി വെക്കാൻ പോയതോ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നു പ്രസവം എടുക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ കുട്ടിയൊരു ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നടങ്ക് കൂടിയിട്ട് ഈ പള്ളിയിൽ ഒരു പ്രക്ഷോഭം ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. പ്രസവിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ വയനാട് വൈത്തിരിയിലുള്ള അനാഥാലയത്തിലേക്ക് കുഞ്ഞിനെ മാറ്റി. സഭാവൈദികന്റെ നിയന്ത്രണത്തിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിന് ചട്ടവിരുദ്ധ ഇടപെടൽ നടത്തി. ക്രിസ്തുരാജ ഹോസ്പിറ്റലിലാണ് പെൺകുട്ടി പ്രസവിച്ചത്. 16 വയസ്സായിട്ടില്ല പെൺകുട്ടിക്ക്. പക്ഷേ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അമ്മ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് 18 ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട്. അത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറയുക. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കറിയാം പിതാവിൻ്റെ പേരില്ല. അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു, അവൾ +1 പഠിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും പോലീസിൽ ഒരു വിവരമറിയിക്കുക എന്നത് അത് മാന്യമായ ഒരു രീതി മാത്രമാണ്. ചൈൽഡ് ലൈനിലേക്ക് വന്ന അജ്ഞാത ഫോൺ കോളിലൂടെയാണ് സംഭവം പുറത്തറിയുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ രഹസ്യമായി പെൺകുട്ടിയെ ചെന്ന് കണ്ടപ്പോൾ സ്വന്തം പിതാവാണ് പീഡിപ്പിച്ചതെന്ന കൊടും നുണ ആദ്യം പറഞ്ഞു. പിന്നീട് പോലീസിലും വിവരമറിയിച്ചതോടെയാണ് വൈദിക ഹിംസ വെളിവാകുന്നത്. ഈ സംഭവത്തിൽ മിക്കവാറും ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നതെല്ലാം ഉന്നതരായ ആളുകളാണ്. അവരവരുടെ സ്വാധീനം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചുകൊണ്ടെല്ലാം ഈ വിഷയങ്ങളെ മൂടിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഈ വിഷയം കുട്ടികളുണ്ടായ വിഷയത്തിൽ തന്നെ പെൺകുട്ടിയുടെ പിതാവിന് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു നമുക്കറിയാൻ കഴിയും. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവിനെ തന്നെ പ്രതിയാക്കുന്നൊരു വളരെ എന്താ പറയുക ഹീനമായ പ്രവൃത്തിയാണ് നടന്നത്. അതിനുവേണ്ടി 10 ലക്ഷം രൂപ ഓഫർ ചെയ്യുകയും അങ്ങനെ പലവിധ ഓഫറുകളും അവർക്ക് വീട് വെച്ച് കൊടുക്കാം അതുപോലുള്ള കുറേ വാഗ്ദാനങ്ങളെല്ലാം നൽകുകയാണ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ കാനഡയിലേക്ക് കടന്നുകളയാനായി വൈദികന്റെ ശ്രമം. അതിനും ഒത്താശ ചെയ്തത് വൈദിക സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നാൽ പോലീസ് അതിവിദഗ്ധമായി ഫാദർ റോബിനെ പിടികൂടി. ഇനി ഏതെങ്കിലും വൈദികർ ഇപ്പോഴും രഹസ്യമായി ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് നിർത്തൂ, വേണമെങ്കിൽ നിങ്ങൾ പുറത്തു പോകൂ, അകത്ത് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കൂ. അകത്ത് ആ വിശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വർഗസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കൂ. അല്ലാതെ ഈ നോഹയുടെ പേടകത്തിൽ ദൈവം രക്ഷിച്ചതുപോലെ ഞാനൊക്കെ വിചാരിച്ചത് സന്യാസത്തിലിരിക്കുന്നവർ നോഹയുടെ പേടകത്തിലെ പോലെ സുരക്ഷിതരാണെന്നാണ്. പക്ഷേ അഭയ കേസ് തെളിയിച്ചു അകത്തുപോലും സുരക്ഷയില്ലാന്ന്. അതാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.
പോലീസ് അറസ്റ്റ് ചെയ്യും വരെ ഫാദർ റോബിനെ നാട്ടുകാരാരും സംശയിച്ചിരുന്നില്ല. കാരണം പൊതുകാര്യ തത്പരനായ സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു റോബിൻ. ഈ വിഷയം ഉണ്ടായതിനു ശേഷമാണ് ഫാദറിനെ കുറിച്ച് ഇതുപോലെ ആറന്മുള പുറത്തേക്ക് വരുന്നത്. അതിനുമുമ്പ് കൊട്ടിയൂർ നിവാസികൾക്കെല്ലാം പുള്ളി നല്ല അഭിപ്രായം തന്നെയായിരുന്നു. കാരണം മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒന്നും ആരോപണം ഉണ്ടായിട്ട് പുറത്തറിഞ്ഞിട്ടില്ല. എല്ലാ പൊതുകാര്യങ്ങളിലും പുള്ളി ഇടപെടുകയെല്ലാം ചെയ്തിട്ടുണ്ട്. സംഭവം നാട്ടിലാകെ പ്രതിഷേധാഗ്നി ഉയർത്തിയതോടെ വൈദികന്റെ ഹിംസാത്മക ഭൂതകാലത്തിലെ നികൃഷ്ട കർമ്മങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. പാതിരിക്ക് മുമ്പേ നടവയിലൊക്കെ അച്ഛന് ഏതോ കൊച്ചുണ്ടെന്ന് പറയുന്നു, അടയ്ക്കാത്ത ചാന്തീരിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ വന്നിട്ട് ഈ രാവും പകരം ഇല്ലാതെ പെൺപിള്ളേർ മൊത്തം അച്ഛൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നു. അച്ഛൻ്റെ പിള്ളേർ ആ ഇവിടെ വരും, രാവും പകരം ഇല്ലാതെ ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ വരും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദ്യം ചെയ്യണം, ആദ്യമേ അച്ഛനെ ഇവിടെ എല്ലാവരും അടിച്ചിരുത്തി. മുൻപ് ജനസംസാരത്തിൽ നിന്ന് ഈ വൈദികൻ പല കുട്ടികളെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ഈ ഒരു വിഷയം പുറത്തേക്ക് വന്നതിന് ശേഷം പലരും നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ഒരു ക്യാമറയുടെ മുമ്പിലോ പൊതുജനും പത്താൾക്ക് ഒരു റെക്കോർഡിക്കലായ നിലയിലോ പറയില്ല. കാരണം അവർക്ക് ഭയമാണ്. ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് വൈദിക വൃത്തിയിൽ നിന്ന് താമരശ്ശേരി രൂപത ഫാദർ റോബിനെ പുറത്താക്കിയത്. താമരശ്ശേരി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം പെൺകുട്ടിയോട് പരസ്യമായി മാപ്പപേക്ഷയും നടത്തി. വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി, അത് ക്ഷമിക്കണം. അത് അതിൻ്റെ വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അതേസമയം തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു, വൈദിക ജീവിതവും സന്യാസ ജീവിതവും വളരെയേറെ പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയാണ്. അവിടെ പ്രാർത്ഥനയും പരിത്യാഗവും നമ്മൾ ഉപേക്ഷിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്ന് സംഭവിക്കാമെന്നുള്ളത് നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന് സെൻ പോൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമുക്കാണെങ്കിലും ഇതിപ്പം ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. ഒരു വൈദിക ബ്രഹ്മചര്യത്തിൽ അല്ലെങ്കിൽ കന്യാത്വത്തിലുണ്ടാകുന്ന വീഴ്ച തികച്ചും വേദനാജനകമാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അന്വേഷണ പരിധി വ്യാപിപ്പിക്കണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കാരണം നഴ്സിംഗ് ജോലിക്കെന്ന പേരിൽ നിരവധി പെൺകുട്ടികളെ വൈദികൻ കാനഡയിലേക്കടക്കം കടത്തിയിരുന്നു. ഇവിടുന്ന് നഴ്സിംഗിന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് അന്യനാടുകളിൽ താമസിപ്പിക്കുകയും കാനഡയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാനഡയിലേക്ക് കൊണ്ടുപോയി ഇയാൾക്ക് അവിടെ ഭൂസ്വത്തുകൾ ധാരാളമുണ്ട്. അവിടെ തൊഴിലാളി ഈ സ്ഥലത്ത് അലഞ്ഞു നടക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. പിന്നെ ഇദ്ദേഹം ഈ ഇടവകയിൽ വന്ന് ചാർജ് എടുത്ത ഉടനെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയുണ്ടായി. അതായത് എന്നെ അന്വേഷിച്ച് പള്ളിമേടയിൽ പെൺകുട്ടികൾ വരും, അത് നിങ്ങൾ കാര്യമാക്കി എടുക്കരുത്, അതെന്നെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തതായിട്ട് നമുക്കറിയാം. അദ്ദേഹം വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടികളെ എങ്ങോട്ടേക്കാണ് കടത്തിയത്? കാനഡയിലേക്ക്, മൈസൂരിലേക്ക്, ബാംഗ്ലൂരിലേക്ക് എന്നൊക്കെ പറയുന്നത്. അവരെവിടെയാണ് പോയത്? അവരിപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെല്ലാം സുരക്ഷിതരാണോ? അല്ല, ഇയാൾക്ക് മറ്റു പല കച്ചവടവും ഉണ്ടായിരുന്നു. സെക്സ് റാക്കറ്റുകളിലേക്ക് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് പട്ടിണിപ്പാവങ്ങളെ കൊണ്ടുപോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ 10-20 വർഷമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണ്ണിയാണോ ഇയാൾ? ഇയാൾക്ക് എന്താണ് കാനഡയിൽ എന്നൊക്കെയുള്ളത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തണമെന്നതാണ് മഹിളാ അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ സഭയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ മാത്രം കാണാനാവില്ല. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കർ ദീപിക ദിനപത്രം പിടിച്ചടക്കിയ കാലയളവിൽ പത്രത്തിൻ്റെ MD ആയിരുന്നു ഇയാൾ. ഒട്ടേറെ സഭാസ്ഥാപനങ്ങളുടെ ഭരണസമിതി തലവൻ കൂടിയാണ് ഫാദർ റോബിൻ. മാനന്തവാടി രൂപതയിൽ കീഴിൽ പ്രവർത്തിക്കുന്ന റോബിൻ വടക്കാഞ്ചേരി എന്ന് പറയുന്ന പ്രഗത്ഭനായ രാഷ്ട്രദീപികയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രഗത്ഭനായ ഒരു പണക്കാരനായ ഒരു വൈദികനെ രക്ഷിക്കുവാനുള്ള നല്ല ജാഗ്രതയാണ് ക്രിസ്തുരാജ ഹോസ്പിറ്റൽ അടക്കം കാണിച്ചത് എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. ഒരു ആശുപത്രി അധികൃതരും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. നമ്മുടെ പെൺകുട്ടികളുടെ മാനം, അവരുടെ അഭിമാനം, അത് വളരെ പ്രധാനമാണ്. മാർപ്പാപ്പ അത് ഗൗരവമായി വളരെ ഉറച്ച നിലപാട് കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും പീഡകരുടെ കൂടെ നിൽക്കാനല്ല സഭ ഉണ്ടാകുന്നത്, പീഡിതരുടെ കൂടെ നിൽക്കാനാണ്.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർ പീഡിതൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്, പീഡകൻ്റെ പിന്നാലെയാണ്. അങ്ങനെയുള്ള നടപടികളുണ്ടായിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ പലപ്പോഴും ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൂടിപ്പൊതിഞ്ഞു വെച്ചു, അത് ഒളിച്ചു വെച്ചു എന്ന കാരണത്താൽ മെത്രാന്മാർ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പറയാനാകൂ, ഉറച്ച തീരുമാനവും വളരെ ദൃഢമായ നിശ്ചയവും മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ സീറോ ടോളറൻസ് എന്ന ഈ മാർപ്പാപ്പയുടെ നിലപാട് എല്ലാ മെത്രാന്മാരെയും സഭാ അംഗങ്ങളെയും വൈദികരെയൊക്കെ അറിയിച്ചിട്ടുള്ളതുമാണ്. കത്തോലിക്ക സഭാ വൈദികർക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുന്നത് കേരളീയ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ദുരന്തപൂർണമായ വസ്തുത. കോഴിക്കോട് ഒരു സിസ്റ്റർ ഗർഭിണിയായ സംഭവത്തിൽ ഒറ്റയാളോട് റിപ്പോർട്ട് ചെയ്യായിരുന്നു പറഞ്ഞു. തിരുവനന്തപുരത്ത് സെൻറ് ജോസഫ് പ്രസിലെ അച്ഛൻ്റെ ബ്ലൂ ഫിലിം പിടിച്ചപ്പോൾ ഒരാളും റിപ്പോർട്ട് ചെയ്യായിരുന്നു പറഞ്ഞു. അന്ന് മാധ്യമം പത്രം മാത്രമാണ് ഒരു ചെറിയ പാരഗ്രാഫ് ഇട്ടത്. മറ്റുള്ളവരൊക്കെ പറയണം ഞങ്ങൾ ബന്ധനസ്ഥരാണെന്ന്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, പാവർട്ടിയിലെ ഒരു നേഴ്സ് ആത്മഹത്യ ചെയ്തത് CBI അന്വേഷണത്തിന് ഇപ്പോൾ അവർക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിൽ വേറൊരു ബ്ലഡ്, കുട്ടിയുടേതല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് കണ്ടു, സെമൻ കണ്ടു. ഇതൊക്കെയും പുറത്തു കൊണ്ടുവരുന്നില്ല മാധ്യമങ്ങൾ പോലും. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അല്പമെങ്കിലും രക്ഷ മാധ്യമങ്ങളിലൂടെയാണ്. അത് സ്വതന്ത്രമായി ആരെങ്കിലും അവർക്ക് അവരെ അനുവദിച്ചാൽ അവർ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ പ്രശ്നമാണ്. 1950 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിലാണ് ഇത് കത്തോലിക്ക അച്ഛന്മാരിൽ യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും പ്രകടമായി കണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഫിലിപ്പ് ജെങ്കിൻ എന്ന് പറയുന്ന ആൾ എഴുതിയ പേഡോഫീലിയ ആൻഡ് പ്രീസ് എന്ന പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന വളരെ വിശദമായ കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കത്തോലിക്ക വൈദികർക്കുണ്ടാകുന്ന വീഴ്ചയേക്കാൾ വളരെ വലുതായിട്ടുള്ള വീഴ്ചകൾ വൈവാഹിതരായ അൽമാരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് അച്ഛന്മാരുടെ ഇടയിൽ വിധുവിൽക്കെ കൂടുതൽ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെന്ന്. ഇത് കത്തോലിക്കാസഭയുടെ വീഴ്ചയെ ന്യായീകരിക്കാനോ ചെറുതായി കാണിക്കാനോ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് സമൂഹത്തിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. യൂറോപ്പിലതുണ്ടായത് കമ്പോള സംസ്കാരവും ലൈംഗിക വിപ്ലവം ഉണ്ടായ ആ കാലഘട്ടത്തിൽ, അത് യൂറോപ്പിൻ്റെ സംസ്കാരത്തെ മാറ്റിയ കാലഘട്ടത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്. ആൺകുട്ടികളും പീഡിതരായിട്ടുണ്ട്. ഓൾട്ടർ ബോയ്സ് ഈ വൈദികരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട്, അതിലെ എൻ്റെ അറിവുള്ളൊരു സ്നേഹിതൻ സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ അദ്ദേഹത്തിൻ്റെ ബന്ധു ഓൾട്ടർ ബോയ് ആയിരിക്കുമ്പോൾ ഒരു മാലാഖയെ പോലെയുള്ള ആ ആൺകുട്ടി അവൻ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അവൻ ആകെ ഒരു അവതാളത്തിലുള്ളൊരു ജീവിതം നയിച്ചു തുടങ്ങിയെന്ന് ദുഃഖത്തോടു കൂടിയാണ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ഇത് പങ്കുവെച്ചത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭാവസ്ത്രം ഉപേക്ഷിച്ച് നവീകരണ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നവർ അരമനകളിലെ ലൈംഗിക ഭ്രാന്തുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഈ കെണിയിൽ പെട്ടുപോയല്ലോ. ഞാൻ എൻ്റെ കുട്ടികളോട് വിദ്യാർത്ഥിനികളോടൊക്കെ പറയും, പലതരത്തിലുള്ള കെണികളുണ്ടാകും, നമ്മൾ വീഴാതെ നോക്കണം എന്നൊക്കെ പറയുന്ന ഞാനിതിൽ വീണുപോയല്ലോ. ഇതാണ് ഒരു വൈദികൻ്റെ ഒരു മാസ്മരികത. ഒരു വൈദികൻ നമ്മളോട് ഓരോന്ന് പറയുമ്പോൾ ഒരു അനുസരണവ്രതം നമ്മുടെ മനസ്സിൽ കിടന്ന് മറിയും. അവർ പറയുന്നത് അനുസരിക്കണ്ടേ, അല്ലെങ്കിൽ അവരുടെ കോപം വരുമല്ലോ, അവരുടെ മാത്രമല്ല ദൈവകോപം വരുമോ. ഈ വൈദികൻ എന്നോട് പറഞ്ഞത് നിനക്ക് കുമ്പസാരിക്കാൻ എൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിച്ചോളൂ. അപ്പോൾ അവരുടെ കയ്യിൽ എല്ലാ താക്കോലും ഉണ്ട്, പാപമോചനം തരാനുള്ള ശക്തിയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് പാപം ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ എന്തോ ഒരു ലൈസൻസ് എടുത്തതുപോലെ. അപ്പോൾ ഞാനും ആ കെണിയിൽ വീണുപോയതുപോലെ. പക്ഷേ ഞാൻ ആ അച്ഛൻ്റെ വൈദികൻ്റെ അടുത്തല്ല കുമ്പസാരിച്ചത്. ഞാൻ തിരിച്ചു വന്ന് വേറൊരു വിശുദ്ധനായ വൈദികൻ്റെ അടുത്ത് ഞാൻ തുറന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു. അപ്പോൾ ആ വൈദികൻ പറഞ്ഞത് അറ്റം വരെ പോവാത്തതുകൊണ്ട്, അതായത് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാത്തത് കൊണ്ട് സിസ്റ്റർ ഇക്കാര്യം ഇനി അധികാരികളെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പ്രായശ്ചിത്തങ്ങളൊക്കെ എനിക്ക് തന്നു. ഇങ്ങനെ നഗ്നയായി എന്നെ ചെയ്യുകയും മറ്റേ വൈദികൻ്റെ നഗ്നത കാണുകയും ചെയ്തതിനപ്പുറം വേറെ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇത് അധികാരികളെ അറിയിക്കേണ്ട എന്നാണ് കുമ്പസാരത്തിലൂടെ അച്ഛൻ എന്നോട് പറഞ്ഞത്. സുവർഗാനുരാഗ ത്വരക്കടക്കം ഇരയായി ജീവനൊടുക്കിയ സംഭവങ്ങൾ പോലും പള്ളിമേടകളിലുണ്ടായി. പിന്നെ ഞാനൊരു സിസ്റ്ററുമായിട്ടുള്ള ഒരു ബന്ധവും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, അനുപമേരി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ആ സമയത്ത് അനുപമേരിയെ അവിടുത്തെ മദറ് ഇങ്ങനെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ
ഈ സിസ്റ്റർക്ക് എന്തിന്റെ കേടാണ് ഇങ്ങനെ വേറൊരു സിസ്റ്ററെ പോയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ച ഒരു വൈദികന്റെ വാക്കുകൾ ഞാൻ ചാനലിലൂടെ കേട്ടു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് തോന്നി അതുപോലെ ബാംഗ്ലൂർ ഇവന്റും അപ്പോൾ എന്താണ് ഇത്തരം ലൈംഗികതകൾ സ്വവർഗവും അതല്ലാത്ത ഹെറ്ററോജീനിയസ് ആ ടൈപ്പും ഹെറ്ററോസെക്ഷ്വൽ അതും നടക്കുന്നുണ്ട് എന്ന് എനിക്ക് വിളിച്ചു പറയണമെന്ന് തോന്നി കാരണം മൂടി വെച്ചിട്ട് ഒരു നന്മയും വരില്ല ഈ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭയിലെ വൈദികർക്കും വിവാഹാനുമതി നൽകണം എന്ന ആവശ്യം സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് നമ്മുടെ ഈ യാക്കോബരിസിലൊക്കെ ഉള്ള പോലെ കല്യാണം കഴിച്ച ഉള്ള ഒരു ഇതിലേക്ക് വരണം നമ്മുടെ ഈ ആർ സിയിലെ റോമൻ കത്തോലിക്കയിലെ ഈ യാക്കോബരിലുള്ളവർ തന്നെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാനുള്ള ഇത് വേണം അങ്ങനെ ആകുമ്പോൾ ഇത് ഒരു സമാനമായി മാറും ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു സമാനമായി മാറും അവർക്ക് അവരെ കല്യാണം പിന്നെ കല്യാണം കഴിച്ച് ജീവിക്കാനായിട്ട് അതിനുള്ള രൂപ എല്ലാവരും ഉണ്ടല്ലോ പിതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ ബ്രഹ്മചര്യം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു കൈ അവരുടെ മേലുണ്ടാകും ഒരു നിയന്ത്രണ രേഖ ഉണ്ടാകും കത്തോലിക്ക സഭ ആഗോളതലത്തിൽ തന്നെ നേരിടുന്ന പ്രതിസന്ധിയാണ് വൈദികരുടെ ബാലപീഡനവും ലൈംഗിക കുറ്റകൃത്യങ്ങളും കാലോചിതമായ പരിഷ്കരണങ്ങൾക്കും നവീകരണങ്ങൾക്കും സഭ സ്വയം തയ്യാറാവുക എന്നതാണ് ഇതിനുള്ള പരിഹാരം പ്രകാശഗോപുരമായ പോപ്പ് ഫ്രാൻസിസിന്റെ ഉദാര സമീപനങ്ങൾ ആ ദിശയിലുള്ള ആത്മീയ ചുവടുവയ്പ്പുകളാണ് എന്നാലും സ്ഥാപനവത്കരിക്കപ്പെട്ട ആത്മീയത സകല ദുഷിപ്പിന്റെയും നരകസ്ഥാനമാണെന്ന് ഓരോ ദിവസവും വെളിവാവുകയാണ്.